നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കാലവർഷക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ കേരളത്തിലേക്ക് അയക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനത്ത് എത്തുന്നത്. അടുത്ത 3 ദിവസത്തിനകം കേന്ദ്ര സംഘം കേരളത്തിലെത്തുമെന്നാണ് സൂചന. പാർലമെന്റ് സമ്മേളനത്തിനിടെ ഇന്നസെന്റ് എംപിയോടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലവർഷക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമായ സഹായം നൽകാമെന്ന് കേരളത്തിലെ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. അതേസമയം കനത്ത മഴയ്ക്ക് താൽക്കാലിക ശമനമായെങ്കിലും വെള്ളപ്പൊക്കം തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ആറുകൾ കരകവിഞ്ഞൊഴുകുകയാണ്. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. കോട്ടയത്ത് മഴക്കെടുതിയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചു. തിങ്കളാഴ്ച കാണാതായ അടൂർ സ്വദേശി പ്രവീണിന്റെ മൃതദേഹം മണിമലയാറ്റിൽ കണ്ടെത്തി. ഇതോടെ 4 ദിവസത്തിനിടെ മരിച്ചവരുടെ എണ്ണം 34. എറണാകുളം വടക്കൻ പറവൂരിലും പിറവം ഓണക്കൂരിലുമായി 2 പേരെ കാണാതായി. വടക്കൻ പറവൂരിൽ പുഴയിൽ വീണ തൈക്കൂട്ടത്തിൽ അയ്യപ്പനെയും ഉഴവൂർത്തോട്ടിൽ കുളിക്കാനിറങ്ങിയ മറ്റത്തിൽ ശങ്കരൻ നായരെയുമാണ് കാണാതായത്. ഇരുവർക്കുമായി തിരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വരുന്ന 5 ദിവസം കൂടി കാലവർഷം ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റുണ്ടാകുമെന്നും അറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സന്ദർശിക്കൂ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ.